ോളം കാത്തുനിന്ന അമ്മാറും ഉമറും റളിയല്ലാഹു അൻഹും ആ സഹാബിമാർ, ഇവരുടെയൊക്കെ വിശ്വാസം എന്തായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ എല്ലാം കാണുമെന്നാണോ, എല്ലാം കേൾക്കുമെന്നാണോ, എവിടെ നിന്ന് വിളിച്ചാലും വെളിപ്പുറത്തെത്തുമെന്നാണോ, സൈക്കൻഡ് തരുമെന്നാണോ, കെട്ടിപ്പിടിക്കുമെന്നാണോ, പ്രശ്നത്തിന് പരിഹാരം തരുമെന്നാണോ? അല്ല. ഇത് ഹയാത്ത് കാലത്താണെങ്കിൽ, ഇനി വഫാത്തായതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുകയാണ്, ആ ശറഫാക്കപ്പെട്ട ശരീരം മണ്ണിലേക്ക് വെച്ചിട്ട് പോലുമില്ല. ആ സമയത്ത് പ്രഗത്ഭരായ സഹാബിമാർക്കിടയിൽ ചില തർക്കങ്ങൾ. എന്താ തർക്കം? റസൂലുള്ളാന്റെ ഈ പരിശുദ്ധമായ ബോഡി എവിടെയാണ് ഖബർ ഒരുക്കിയിട്ട് മറമാടേണ്ടത്? ചിലര് പറഞ്ഞു മക്കത്തേക്ക് കൊണ്ടുപോകണം, ചിലര് പറഞ്ഞു അല്ല ബഖിയിൽ തന്നെ ആയിക്കോട്ടെ. പല അഭിപ്രായങ്ങൾ വന്നപ്പോ അവർക്കിടയിൽ അവസാനം അവർ ഓർത്തെടുക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വചനം അപ്പോൾ അവരുടെ ചിന്തയിൽ വരുന്നു, അമ്പിയാക്കന്മാർ എവിടെയാണോ മരിച്ചു കിടന്നതെങ്കിൽ അവിടെയാവട്ടെ ഖബറുകളെന്ന്. തർക്കത്തിന് പരിഹാരമായി. നേരെ മറിച്ച് ആരെങ്കിലും ആ സമയത്ത് റസൂലുള്ളാഹിയുടെ അടുക്കൽ പോയിട്ട് നബിയേ ഞങ്ങൾക്കിങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചിലര് പറയണു മക്കത്ത് കൊണ്ടുപോകണം, ചിലര് പറയണു പല അഭിപ്രായം, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടക്കണോടത്തുനിന്ന് വർത്താനൊന്നും പറയണ്ട, ഒന്നിങ്ങനെയാണ് ചൂണ്ടിയിട്ട് വിടേനോ അല്ലെങ്കിൽ വേണ്ടാന്നോ എന്തെങ്കിലും ഒരു വർത്താനം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. സഹാബിമാര് ചോദിച്ചോ എന്താ സഹാബത്തിന്റെ വിശ്വാസം? ആ സഹാബിമാരുടെ വിശ്വാസം എന്താ? അള്ളാഹുവിന്റെ റസൂൽ ഇപ്പൊ വഫാത്തായിട്ടുണ്ട്, വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനോട് ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ല, അതാ അവര് വിശ്വസിച്ചത്, അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ആലോചിക്കേ, ഖലീഫ ആരാവണം എന്ന തർക്കം വന്നു, ആരായിരിക്കണം രാഷ്ട്രത്തിന്റെ ആദ്യത്തെ ഖലീഫ? സഹാബിമാർ കൂലങ്കഷമായ ചർച്ചയിൽ ഒരു പന്തലുണ്ടാക്കി അതിൽ ഒരുമിച്ചു കൂടിയിട്ട് മുശാവറ യോഗം ചേർന്നു. പക്ഷേ അപ്പോഴും അവരുടെ ആരുടെയും മനസ്സിൽ വന്നില്ല നമ്മൾ എന്തിനാ മുശാവറ ചെയ്തുകൊണ്ട് നേരം പോക്കുന്നത്, മുത്തു മുസ്തഫയുടെ ശറഫാക്കപ്പെട്ട ശരീരം അവിടെ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നമുക്കൊന്ന് ചോദിക്കാം ഞങ്ങളിൽ ആരെയാണ് അങ്ങേക്ക് ഖലീഫയായി തൃപ്തിയുള്ളത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന്റെ നേരെയാണെങ്കിൽ റസൂലുള്ള കൈയൊന്ന് ഇങ്ങനെ പൊക്കിയാ പോരെ, കൈ പൊക്കുന്നല്ലേ ഇവര് പറയണത്. ഇവര് പറയണത് എന്താണ്? റിഫായി ശൈഖ് മദീനത്തേക്ക് ഇങ്ങനെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ ഖബറിന്റെ ഭാഗത്ത് നിന്നിട്ട് അഹമ്മദുൽ കബീർ റിഫായി ഒരു പാട്ടുപാടി പോലും. എത്രയോ കാലം കഴിഞ്ഞിട്ടേ അബൂബക്കർ റളിയല്ലാഹുവിനോ ഉമർ ഖത്താബ് റളിയല്ലാഹുവിനോ സഹാബത്തൊക്കെ കഴിഞ്ഞ് അഹമ്മദുൽ കബീർ റിഫായി ഒരിക്കൽ റസൂലുള്ളാഹിനെ സന്ദർശിക്കാൻ വേണ്ടി മദീനത്ത് പോയി. അങ്ങനെ ഖബറിന്റെ സമീപത്ത് വെച്ചിട്ട് ഫിഹാലത്തിൽ ബുഹ്ദി റൂഹീകും തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാബി ഓ നേതാവായ നബിയേ, എല്ലാ കൊല്ലവും ഞാൻ എന്റെ ആത്മാവിനെയാണ് നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞേക്കാറുള്ളത്, ഇക്കൊല്ലം ഞാൻ എന്റെ ബോഡിയോടുകൂടി ഇതാ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, അതുകൊണ്ട് കൈയൊന്ന് പുറത്തേക്കിട്ട് തരണം, ഞാനൊന്ന് മുത്തട്ടെ എന്ന് നബി തങ്ങളോട് പാട്ടുപാടി അങ്ങ് ആവശ്യപ്പെട്ടപ്പോ റസൂലുള്ള ഖബറിന്ന് കൈ അങ്ങ് പുറത്തേക്കിട്ട് കൊടുത്തു. അഹമ്മദുൽ കബീർ റിഫായി ചുംബിച്ചോ. വേറൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഖബറ് പൊട്ടി പിളർന്നിട്ട് മുത്ത മുസ്തഫ പുറത്തേക്കങ്ങ് വന്നിട്ട് മോനേ അഹമ്മദുൽ കബീറേ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തമിട്ടുകൊണ്ട് ഖബറിലേക്കങ്ങ് ഊളിയിട്ട് പോയി എന്നും പ്രചരിപ്പിക്കുന്ന മലയാളത്തിൽ എഴുതി വിട്ടിട്ടുള്ള ഇവരുടെ കിസ്സക്കഥകൾ നമ്മുടെ കൈകളിൽ നിന്നും സുരക്ഷിതമായി. ശൈഖ് ജീലാനി തങ്ങൾ മദീനയിലേക്ക് ചെല്ലുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ചെന്ന് സിയാറത്ത് ചെയ്യാൻ നേരം മഹാനവറുകൾ പറയുന്നു, ഫിഹാലത്തിൽ ബുഅദി റൂഹീകും തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തഹ്ലാഹാ ബിഹാ ശഫതി. ഓ ഹബീബായ തങ്ങളെ, വിദൂരത്തായിരിക്കുമ്പോ എന്റെ ആത്മാവിനെ എന്റെ സലാമിനെ ഇവിടത്തേക്ക് ഞാൻ അയക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ ഇവിടെ ഹാജരാണ്, എനിക്ക് തങ്ങളുടെ കൈയൊന്ന് ചുംബിക്കാൻ തരണേ നബിയേ എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാനും അവിടുത്തെ ആദരണീയമായ കരം ഖബറിന്റെ മേലേക്ക് വരുന്നു, മഹാനവറുകൾ ചുംബിക്കുന്നു. പിൽക്കാലത്ത് ഇതേ വരികൾ തന്നെ അഹമ്മദുൽ കബീർ തങ്ങൾ ചൊല്ലുന്നു. അഹമ്മദുൽ കബീർ തങ്ങൾക്കും ഇതേപോലെ അവിടുത്തെ ചുംബനം കൊടുക്കാൻ കരങ്ങൾ നീട്ടിക്കൊടുക്കുന്നു. ഇതാദ്യമുണ്ടായത് ശൈഖ് ജീലാനി തങ്ങൾ കാണുന്നു. അഹമ്മദുൽ കബീർ തങ്ങൾ അനുബന്ധമായി ലഭിച്ചതാണെന്നും തറുദുൽ ലഫായി ഫീ മനാഖിബിർ റിഫാ. ചിന്തിക്ക് സഹോദര, ആരായിരിക്കണം ഖലീഫ എന്ന തർക്കം വന്നപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടങ്ങുന്ന സഹാബത്ത് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം കിടത്തിയിട്ടുള്ള ഭാഗത്ത് പോയിട്ട് നബിയെ, അങ്ങയുടെ ശേഷം ഇനി ആരാണ് രാഷ്ട്രത്തിന്റെ ഖലീഫയെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കണേന്ന് ആവശ്യപ്പെടാതിരിക്കാൻ എന്തേ കാരണം? അവർക്കറിയാം മുത്ത മുസ്തഫയോട് ഇപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല, അവിടുന്ന് വഫാത്തായി പോയി. ഇന്നക്ക മയ്യിത്തും വഇന്നഹും മയ്യിതൂൻ, നബിയോടല്ല കൊടുത്ത വഴിയാണ്. ഓ നബിയേ, നിങ്ങളും മയ്യിത്താകും അവരും മയ്യിത്താകും. മരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ്, അത് സഹാബത്തിനറിയാം. എന്നിട്ടാണോ ആ സഹാബിമാരുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടല്ലേ പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിക്കുന്നത്? അത് അബദ്ധമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ ഏതെങ്കിലും സ്വാധീനത്തിന്റെയോ അറിവില്ലായ്മയുടെയോ പേരിൽ എന്റെ ശ്രോതാക്കൾ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയട്ടെ, ഇത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തും. ഇത് റസൂലുള്ള പഠിപ്പിച്ച പഠനങ്ങൾക്ക് വിരുദ്ധമാണ്. മുഅ്മിനായി മരിക്കാൻ കഴിയില്ല കേട്ടോ, നല്ലോണം ചിന്തിച്ചോളണം. ഇതിന്റെ മറ്റൊരു വശം കൂടി പറയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം പറയുമ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അമിതമായി പറയുന്ന കക്ഷികളെ പോലെ തന്നെ വേറൊരു പഴച്ച കക്ഷികളും കൂടിയുണ്ട്. അവരുടെ പണി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളെ അവർ പുച്ഛിക്കുകയാണ്. ഖുർആൻ ഞങ്ങൾ അംഗീകരിക്കും, ഖുർആൻ ഞങ്ങൾ അംഗീകരിക്കും, പക്ഷേ ഹദീസ് ഞങ്ങൾക്ക് വേണ്ട. ചില ഹദീസുകൾ കേൾക്കുമ്പോ അലർജിയാണ്, ചില ഹദീസുകൾ കേൾക്കുമ്പോ ഓക്കാനം വരികയാണ്, ഛർദി വരികയാണ്. അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കൂല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പറയുന്ന മുസ്ലിം ഉണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് റസൂലാണെന്ന് എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അള്ളാന്റെ റസൂല് എന്നും റസൂല് തന്നെയാണ്. എന്റെ ഈമാൻ സലാമത്താകണോ ഞാൻ എന്ത് വിശ്വസിക്കണം? മുഹമ്മദ് അള്ളാന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതിനോടൊപ്പം ആ റസൂല് പഠിപ്പിച്ചത് ഒന്നൊഴിയാതെ സത്യമാണെന്ന് അംഗീകരിക്കണം. ചിലത് ഞാൻ വിശ്വസിക്കും, ചിലത് എനിക്കാണ് കൊള്ളണില്ല, ചിലത് എനിക്കാണ്ട് ബോധ്യാകണില്ല എന്ന് പറഞ്ഞ് തള്ളിയാൽ ഇസ്ലാം എന്ന് വേഗം പുറത്തേക്കാണ് കിടക്കും. ഗൗരവത്തോടുകൂടെ ആലോചിക്കുക, ഇസ്ലാമികമായ ഹദീസിൽ പറഞ്ഞതൊക്കെ അംഗീകരിക്കണം. ഹദീസ് ആണോ എന്ന് നോക്കിയാൽ മതി. കള്ള ഹദീസുകളല്ല ഈ പറയുന്നത്, ദുർബല ഹദീസുകളെ കുറിച്ചും അല്ല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഉറപ്പുള്ള ഒരാദർശത്തെയും നമ്മൾ കളിയാക്കരുത്, പുച്ഛിക്കരുത്, പരിഹസിക്കരുത്, അംഗീകരിക്കാതിരിക്കരുത്. സമൂഹത്തിൽ ഹജ്ജിന്റെ കാലത്തൊക്കെ പലപ്പോഴും ഒരു തർക്കം വരാറുണ്ട്, ഈ സംസം വെള്ളത്തിന് വല്ല പുണ്യമുണ്ടോ അതോ സാധാരണ വെള്ളമാണോ? ചില ആളുകൾ പറയാൻ തുടങ്ങി സംസം എന്ന് പറഞ്ഞ സാധാരണ വെള്ളമാണ്, അതുകൊണ്ട് തന്നെയാണ് കക്കൂസിൽ കഴുകണവും അതുകൊണ്ട് തന്നെയാണ് കുളിക്കണതും അത് തന്നെയാണ് കുടിക്കണതും അതൊക്കെ ഒരേപോലെ തന്നെയാണ്, അതിന് വലിയൊരു വിഷയമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാലോ വേറെ ചില ആളുകൾ ബഹുമാനത്തോടുകൂടി അത് ചില ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കുടിക്കുന്നവരുണ്ട്, ശിഫ ഉദ്ദേശിച്ച് കുടിക്കുന്നവരുണ്ട്, ശിഫ ഉദ്ദേശിച്ചുകൊണ്ട് അത് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അത് കൊണ്ടുവരുന്നവരുമുണ്ട്. അത് അന്ധവിശ്വാസമായിട്ട് ചില ആളുകൾ പറയും, അത് അന്ധവിശ്വാസമല്ല. സംസമിന് ബറക്കത്ത് നൽകിയത് അല്ലാഹുവാണ്, അല്ലാഹ് ബറക്കത്ത് നിശ്ചയിച്ച വെള്ളം ബറക്കത്തുള്ളത് തന്നെയാണ്. അതിന്റെ അർത്ഥം ഏതെങ്കിലും മൗലിയപ്പാപ്പാന്റെ തുപ്പലൂതിയ വെള്ളം ബറക്കത്തുണ്ട് എന്നല്ല, അത് ഇതിലേക്ക് താരതമ്യപ്പെടുത്തേണ്ട. സംസമിന്റെ ബറക്കത്ത് അല്ലാഹ് നിശ്ചയിച്ചതാണ്. അതേ, അത് ത്വഅമു ത്വഅമിൻ, അത് ഭക്ഷണം ആവശ്യമുള്ളവന്റെ ഭക്ഷണമാണ്, രോഗത്തിന് ഔഷധവുമാണ്. അത് അംഗീകരിക്കാൻ അത്തരം ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ എന്താ പ്രയാസം? ഏത് തർക്കം ഉണ്ടാവുമ്പോ തർക്കത്തിന് പരിഹാരം എന്താണ്? അള്ളാഹുവിന്റെ അധ്യാപനങ്ങളിലേക്ക് മടങ്ങിയ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പഠനങ്ങളിലേക്ക് മടങ്ങുക. അതുകൊണ്ട് മാത്രമേ സുഹൃത്തുക്കളെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ.
തർക്കമുണ്ടാകുമ്പോൾ തർക്കത്തിന്റെ പരിഹാരത്തിന് നമ്മുടെ യുക്തിയും നമ്മുടെ ചിന്തയും നമ്മുടെ ബുദ്ധിയും മാനദണ്ഡമാക്കിയാൽ രക്ഷപ്പെടില്ല. അല്ലാഹു അവന്റെ റസൂലിലൂടെ എന്താണോ പഠിപ്പിച്ചത്